നമസ്കാരം എല്ലാവർക്കും. ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു നമ്പർ എഴുതി നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒന്നല്ല അനേകം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. ആ നമ്പർ ഏതാണെന്നും എങ്ങനെയാണ് ഇത് എഴുതി സൂക്ഷിക്കേണ്ടതെന്നും പറയാം. ശരിക്കും പറഞ്ഞാൽ വളരെ പവർഫുൾ ആയ ഒരു ഉപായമാണിത്. കാരണം നിങ്ങൾ 10 ലക്ഷം ചോദിച്ചാൽ 10 കോടി വരെ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന മഹാശക്തിയുള്ള ഒരു ഉപായമാണിത്. പക്ഷേ ഇത് ചെയ്യുന്നതിന് നിർമ്മലമായ ഒരു മനസ്സ് ആവശ്യമാണ്. വളരെ ലളിതമായി എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഉപായമാണ്. അതുപോലെ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. അധിക പണച്ചിലവൊന്നും ഇതിന് ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപായമാണ്. ഇനി ഇത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ഈ ഉപായം വളരെ ഗുണം ചെയ്യും. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് അവർ അത് തിരിച്ചു തരാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപായം ചെയ്താൽ മതി, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ പണം തിരികെ കിട്ടും. അതുപോലെ വീട്ടിലെ കടങ്ങളൊക്കെ ഒന്ന് അടച്ചു തീർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ചെയ്യണം. ചില വീടുകളിൽ പണം വരും, പക്ഷെ അത് കയ്യിൽ നിൽക്കുകയില്ല. പാഴ് ചിലവുകൾ വന്ന് അതെല്ലാം തീർന്നു പോകും. അങ്ങനെയാണെങ്കിലും ഈ ഒരു ഉപായം ചെയ്താൽ മതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പണപരമായ പ്രശ്നം. എന്താവശ്യം നമുക്ക് സാധിക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പണം നമ്മുടെ കയ്യിലേക്ക് എത്താനായി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഉപായമാണിത്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് അവസാനം വരെ കേൾക്കണം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാൻ ഇടയാകും. അതിനാൽ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഉപായം നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഈ ഉപായം ചെയ്യുന്നത് മഹാലക്ഷ്മിയെ സങ്കല്പിച്ചാണ്. ഇത് ചെയ്യേണ്ടത് സന്ധ്യയ്ക്കാണ്. സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് തെളിയിച്ചതിന് ശേഷം ചെയ്താൽ മതി. ഇനി ഇതിനായി ഒരു A4 ഷീറ്റ് വെള്ള പേപ്പർ എടുക്കണം. അതിനുശേഷം ഒരു ഏലയ്ക്കയും 1 ഗ്രാമ്പൂവും അല്പം കുങ്കുമവും എടുക്കണം. അതിനുശേഷം ഈ A4 ഷീറ്റ് പേപ്പറിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ട് ലക്ഷ്മീദേവിയുടെ നമ്പർ എഴുതണം. ലക്ഷ്മീദേവിയുടെ നമ്പർ എന്ന് പറയുന്നത് നമ്പർ 9 ആണ്. ഈ നമ്പർ ഈ പേപ്പറിന്റെ ഇടതു സൈഡിൽ എഴുതണം. അതിനുശേഷം വലതു സൈഡിൽ ഒരു സ്വാസ്തിക ചിഹ്നം വരയ്ക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം ലക്ഷ്മീദേവിയുടെ ചിത്രത്തിന് മുമ്പിൽ മൺചിരാതിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കണം. ദീപം തെളിയിച്ച ശേഷം ഒരു താലത്തിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലായാലും മതി, നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ താലത്തിൽ വെക്കണം. താലത്തിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ഏലയ്ക്കയും 1 ഗ്രാമ്പൂവും അല്പം കുങ്കുമവും വെക്കണം. ഇനി നിങ്ങളുടെ കൈവശം പച്ചകർപ്പൂരം ഉണ്ടെങ്കിൽ അതുകൂടി ഈ പേപ്പറിൽ വെക്കണം. അതിനുശേഷം ലക്ഷ്മീദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഓം മഹാലക്ഷ്മിയേ നമ എന്ന് 11 തവണ ജപിക്കണം. ദേവിയുടെ ബീജമന്ത്രം ശ്രീം 108 തവണ ജപിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ജപിക്കണം. ഇത് ജപിക്കാനായി 10 മിനിറ്റ് പോലും വേണ്ട. ഇത്രയും ചെയ്ത ശേഷം ഈ താലത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കൾ പൂജാമുറിയിൽ തന്നെ ആ രാത്രി മുഴുവനും വെക്കണം. രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം. വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ പേപ്പറിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം കൂടി, അതായത് പേപ്പർ മടക്കി നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ സൂക്ഷിച്ചു വെക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ നിറയും. അങ്ങനെ നിങ്ങളുടെ പണപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നന്ദി, നമസ്കാരം.